കേരളത്തിലെ ആദ്യ തരിശ്ശുരഹിത പഞ്ചായത്ത് എന്ന ഖ്യാതിയിലാണ് പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത്. കാർഷിക പഞ്ചായത്ത് എന്ന പദവി നേരത്തെയുണ്ടെങ്കിലും തരിശിടങ്ങളിൽ കൃഷി ഇറക്കിയതോടെ പെരുമാട്ടി പുതിയ മാതൃകയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നിലം നികത്തി കെട്ടിടം വയ്ക്കാൻ അനധികൃതമായി തദ്ദേശ സ്ഥാപനങ്ങൾ ഒത്താശ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് പെരുമാട്ടി പഞ്ചായത്ത് വേറിട്ട വഴിയിലൂടെ നടന്നു തുടങ്ങുന്നത്. പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ തരിശിടങ്ങളിൽ മുഴുവൻ കൃഷിയിറങ്ങുന്നു. ഇതിന് തുടക്കമിട്ട് ചിങ്ങം 1 30 ഏക്കർ തരിശ് ഭൂമിയിൽ വിത്തിറക്കി പെരുമാട്ടി മാതൃക കാണിച്ചു. ഭൂമാഫിയിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് പഞ്ചായത്തിന്. തരിശു നിലങ്ങൾ പഞ്ചായത്ത് ഏറ്റെടുക്കും. ഇവിടെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സ്വാശ്രയ സംഘങ്ങൾ വഴി കൃഷിയിറക്കുന്നു. ഒരു മാസം 15,000 രൂപ വേതനം കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് വരും എന്നുള്ള ധാരണയുടെ പുറത്താണ് നമ്മൾ ഈ പെരുമാട്ടി പഞ്ചായത്തിൽ ഇങ്ങനെയൊരു സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ളത്. പെരുമാട്ടിൽ 120 ഹെക്ടർ പ്രദേശമാണ് തരിശിട്ടിരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ 30 ഏക്കറിൽ കൃഷിയിറങ്ങി. രണ്ടാം വിള തുടങ്ങുന്നതോടെ മുഴുവൻ പ്രദേശത്തും കൃഷിയിറങ്ങും. പഞ്ചായത്തും കൃഷിവകുപ്പും കൈകോർക്കുന്ന പരിപാടി ഏറെ പ്രതീക്ഷയോടെയാണ് കർഷകർ കാണുന്നത്. ചൂമയിട്ട് വെറുതെ കിടക്കുന്നത് കൃഷിയോഗ്യമൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്കാർക്ക് ഗുണം തന്നെയാണ്. എൻ്റെ നിറയെ കിട്ടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുകയാണ്, നന്നായി വരട്ടെ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ചർച്ചയാവുമ്പോൾ പെരുമാട്ടിയിൽ അത് നെൽകൃഷിയുടെ മാത്രം രാഷ്ട്രീയമാവുന്നു. തടസ്സങ്ങളേറെയുണ്ട്. നെൽകൃഷി നഷ്ടമെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്ക് മുമ്പിൽ ഒരു പുതിയ പാഠമാണ് പെരുമാട്ടിക്ക് പകർന്നു നൽകാനുള്ളത്. പെരുമാട്ടിയിൽ നിന്ന് അരവിന്ദ് ചന്ദ്രനൊപ്പം ശ്രീധരൻകുറയുടെ ദേശീയ നെറ്റ് ന്യൂസ്.